സ്റ്റാർട്ടപ്പുകൾ ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് മാറുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പുതിയതായി കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ബൂം മോട്ടോഴ്സാണ് ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും മോടിയുള്ള സ്കൂട്ടർ എന്ന് അവകാശപ്പെടുന്ന പുതിയ കോർബറ്റ് ഇലക്ട്രിക്കിനെയാണ് കമ്പനി അവതരിപ്പിച്ചത്. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വാഹന വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു ബൈക്ക് ആക്സസറി പരിചയപ്പെടാം. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ആ ജോലി ഈസിയായി ചെയ്യാൻ സഹായിക്കും. ഈ പ്രോഡക്റ്റ് ബൈക്കിന്റെ ഹാൻഡിൽ പോലെയുള്ള ഭാഗങ്ങളിൽ ഫിറ്റ് ചെയ്യാം. സെൻസർ ടയറിന്റെ ഭാഗവുമായി കണക്ട് ചെയ്യാം. മോണിറ്ററിലൂടെ നിങ്ങളുടെ ബൈക്കിന്റെ ടയർ പ്രഷർ അറിയാവുന്നതാണ്. പ്രഷർ ബാലൻസ് ചെയ്ത് സേഫ് ഡ്രൈവ് വാഗ്ദാനം ചെയ്യുന്നു. വാട്ടർ പ്രൂഫ് ആയതിനാൽ മഴ പേടിക്കേണ്ട. തീർച്ചയായും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ശേഷം ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വാഹന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളെ ഇത്രയുമധികം ജനപ്രീതി നേടാൻ സഹായിച്ചതിൽ ഇത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഒരു പ്രധാന പങ്കു വഹിച്ചിട്ടുണ്ട്. ആ പട്ടികയിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ബ്രാൻഡാണ് ബൂം മോട്ടോഴ്സ്. കോർബറ്റ് 14, കോർബറ്റ് 14 എക്സ് എന്നിങ്ങനെ രണ്ടു വേരിയന്റുകളിലാണ് ഈ ഇലക്ട്രിക് മോപ്പഡ് ബൈക്ക് എത്തുന്നത്. വെയിൽ ബ്ലൂ, ബീറ്റിൽ റെഡ്, മാൻഡിസ് ഗ്രീൻ, പാന്തർ ബ്ലാക്ക് എന്നിങ്ങനെ 4 നിറങ്ങളിലാണ് ഇരു വേരിയന്റും എത്തുന്നത്. 2021 നവംബർ 12 മുതൽ ഈ ഇലക്ട്രിക് മോപ്പഡ് ബൈക്കിനായിട്ടുള്ള ബുക്കിംഗ് കമ്പനി ആരംഭിച്ചു. 499 രൂപയ്ക്ക് ബുക്ക് ചെയ്യാം. കൂടുതൽ ബുക്കിങ്ങുകൾക്കും മറ്റ് വിശദാംശങ്ങൾക്കുമായി കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. ബൂം കോർബറ്റ് 14 പതിപ്പിന് 89,999 രൂപ യും ബൂം കോർബറ്റ് 14X മോഡലിന് 1,24,999 രൂപയുമാണ് ഇന്ത്യയിലെ എക്സ്ഷോറൂം വില. വിവിധ സംസ്ഥാനതല സബ്സിഡികളും കൂടിയാകുമ്പോൾ വില ഇനിയും കുറയും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോർബറ്റ് 14 പതിപ്പിൽ 3 കിലോവാട്ട് BLDC ഹബ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. കോർബറ്റ് 14X പതിപ്പിൽ 4 കിലോവാട്ട് BLDC ഹബ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത്. ഇരു മോട്ടോറും IP67 സർട്ടിഫൈഡ് ആണ്. കോർബറ്റ് 14 പതിപ്പിൽ 2.3 kWh ബാറ്ററിയും കോർബറ്റ് 14X പതിപ്പിൽ 4.6 kWh ബാറ്ററിയുമാണ് ഉപയോഗിക്കുന്നത്. പോർട്ടബിൾ ചാർജറിനൊപ്പം വാഗ്ദാനം ചെയ്യുന്ന സ്വാപ്പ് ചെയ്യാവുന്ന ബാറ്ററികളാണിവ എന്നതും ഈ വാഹനത്തിന്റെ പ്രത്യേകത തന്നെ. ഏത് ഹൗസ് ഹോൾഡ് സോക്കറ്റിലും അതിന്റെ പോർട്ടബിൾ ചാർജർ പ്ലഗ് ഇൻ ചെയ്യാമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കോർബറ്റ് 14X വേരിയന്റിന് മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. അതേസമയം കോർബറ്റ് 14 വേരിയന്റിന് മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. കോർബറ്റ് 14X വേരിയന്റ് ഫുൾ ചാർജിൽ 200 കിലോമീറ്ററും കോർബറ്റ് 14 പതിപ്പ് ഫുൾ ചാർജ് 100 കിലോമീറ്ററുമാണ് വാഗ്ദാനം ചെയ്യുന്ന ശ്രേണി. ഒരു സ്റ്റാൻഡേർഡ് ചാർജർ വഴി 4 മണിക്കൂറും ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 2.5 മണിക്കൂറും കോർബറ്റ് ചാർജ് ചെയ്യാം. അതേസമയം 200 കിലോഗ്രാം പരമാവധി ലോഡിംഗ് പിന്തുണയ്ക്കാൻ ഈ വാഹനത്തിന് കഴിയും. ജിയോ ഫെൻസിംഗ്, ലൊക്കേഷൻ ഡിറ്റക്ഷൻ, ആക്സിഡന്റ് ഡിറ്റക്ഷൻ, സ്പീഡ് ലിമിറ്റിംഗ്, സ്മാർട്ട് ലോക്ക്, തെഫ്റ്റ് ഡിറ്റക്ഷൻ, ട്രാക്ക് വെഹിക്കിൾ ലൊക്കേഷൻ തുടങ്ങിയ നിരവധി ഫീച്ചറുകളാണ് ഈ വാഹനത്തിന്. വാഹനം വാങ്ങുമ്പോൾ 5 വർഷത്തെ EMI ആയി വരുന്ന ആദ്യത്തെ ഇലക്ട്രിക് മോപ്പഡാണ് ഈ വാഹനമെന്നും കമ്പനി അറിയിച്ചു. കമ്പനിയുടെ EMI നിരക്കുകൾ പ്രതിമാസം 1699 രൂപയായി കുറയ്ക്കാനും പദ്ധതിയുണ്ട്. ബൂം മോട്ടോഴ്സ് തങ്ങളുടെ വാഹനത്തിന് ചേസസിന് 7 വർഷവും ബാറ്ററിയിൽ 5 വർഷവും മികച്ച ഇൻ ഗ്ലാസ് വാറന്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രതിവർഷം 1 ലക്ഷം ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ കഴിവുള്ള കോയമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് പൂർണ്ണമായും കോർബറ്റ് ടിവിയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. കോർബറ്റിന്റെ ബാറ്ററി ലൈഫ് അവസാനിക്കുമ്പോൾ ബാറ്ററികൾ ബൂം മോട്ടോഴ്സ് വീണ്ടും വാങ്ങുകയും മറ്റ് ആവശ്യങ്ങൾക്കായി വിന്യസിക്കുകയും ചെയ്യും. സെന്റർ ഫോർ എനർജി ഫിനാൻസ് പുറത്തിറക്കിയ ഒരു സ്വതന്ത്ര പഠനമനുസരിച്ച് ഇന്ത്യ 2030 EV അഭിലാഷങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞാൽ വരും ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണി ഏകദേശം $206 ബില്യൺ മൂല്യമുള്ളതായിരിക്കും. രാജ്യത്തിന്റെ ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള അഭിലാഷം നിറവേറ്റുന്നതിനായി 2030 വരെ വാഹന നിർമ്മാണത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ചാർജ് ചെയ്യുന്നതിലും $180 ബില്യൺ നിക്ഷേപം ആവശ്യമാണെന്നും റിപ്പോർട്ട് കണക്കാക്കുന്നു. എല്ലാം ഇലക്ട്രിക്മയമാകാൻ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.